ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ച് വെക്കല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് വെക്കുന്ന സമയത്ത് ചിലർ ഇതിൻ്റെ ഈ ഒരു ചകിരി ഭാഗം ഈ ഒരു കണ്ണിൻ്റെ അവിടെ നിന്നും മാറ്റിയിട്ടാവും പൊളിച്ച് വെക്കുക. അപ്പം നമ്മൾ ഈ ഒരു ചകിരി ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ പൊളിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ കേടായി വരും കേട്ടോ. നമ്മൾ കുറേയൊക്കെ പൊളിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു കണ്ണ് ഭാഗം തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് കേടായി വരാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ണ് ഭാഗത്ത് കുറച്ചൊന്ന് ഓയില് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് മെഴുകിത്തിരി ഇതേപോലെ കത്തിച്ചിട്ട് ഒന്ന് ഉറ്റിച്ച് കൊടുക്കട്ടോ. ഈ കണ്ണ് ഭാഗത്തൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കട്ടോ. അങ്ങനെ ഉറ്റിക്കുന്ന സമയത്ത് ഒരിക്കലും തേങ്ങ കേടായി പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. തേങ്ങൻ്റെ കണ്ണ് ഭാഗത്താണ് വേഗത്തിൽ കേട് വരാനായിട്ട് പറ്റുക. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ തേങ്ങ വെള്ളത്തിലിട്ടിട്ട് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കിട്ടാനുള്ള ടിപ്പാണിട്ടത്. അപ്പോൾ തേങ്ങ നമ്മൾ കൊടുവാള് കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണെല്ലാം പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. തേങ്ങ അത് പൊട്ടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് സമയം ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കട്ടോ. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു ഇതേപോലത്തെ ഒരു നമ്മുടെ കുത്തുകല്ലുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളിക്ക് കുത്തുന്ന ഈ ഒരു കല്ലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ കത്തിയും കൊടുവാളൊന്നും തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കല്ലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തേങ്ങൻ്റെ ഈ ഒരു മൂന്ന് ലൈന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ. മെല്ലെ ഒന്ന് കൊട്ടി കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് തേങ്ങ പൊട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ചെതറിപ്പോവേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കത്തി കൊടുവാളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഒരിക്കലും ചെതറിപ്പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു കല്ലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു തേങ്ങ ഈ ഒരു കല്ല് വെച്ചിട്ട് പൊട്ടിച്ചപ്പോഴേക്കും വേഗത്തിൽ തന്നെ നമുക്ക് പൊട്ടിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ചെതറാതെ നല്ല രീതിയിൽ നല്ല ഷേപ്പോട് കൂടിയിട്ട് പൊട്ടിക്കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കുക. പൊട്ടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ദോശമാവ് വെച്ചിട്ടുള്ള നല്ലൊരു സൊല്യൂഷനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കും അപ്പത്തിനൊക്കെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് കുറച്ച് മാവ് ബാക്കിയായിട്ട് വരുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഭയങ്കര പുളിപ്പുള്ള മാവൊക്കെ ആകുമ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയും. ഇനിയിപ്പോൾ ആരും ദോശമാവും അപ്പത്തിൻ്റെ മാവൊന്നും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ദോശമാവ് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള മാവാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉജാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗോൾഗേറ്റിന്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു മാവിലേക്ക് ഉജാലയും ഗോൾഗേറ്റിന്റെ പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൊല്യൂഷന്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചൻ സിങ്കും അതേപോലെ കിച്ചണിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ലിക്വിഡ് ഡിഷ് വാഷോ അതേപോലെ സോപ്പോ സോപ്പും പൊടിയൊന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഞാൻ ഈ ഒരു സിങ്കും അതേപോലെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സിങ്ക് കഴുകി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ സിങ്കിൻ്റെ അവസ്ഥ കേട്ടോ. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷനെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചരച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പൊ നമുക്കിതിൽ മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. നല്ല രീതിയിൽ തന്നെ കിച്ചൺ സിങ്കൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിങ്കിന്റെ ഈ ഒരു വിടവിലുള്ള ആ ഒരു ചളിയും അഴുക്കെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സൊല്യൂഷൻ മതിട്ട് നമുക്ക് ഈ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. ഇനി ഞാൻ കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ ഇവിടെ കഴുകി കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ചായക്കറ പിടിച്ച പാത്രങ്ങളും അതേപോലെ തുരുമ്പ് പിടിച്ച സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളത്തിന്റെ കുത്ത് വീണിട്ട് തുരുമ്പെടുത്ത പാത്രങ്ങളൊക്കെ, ആ ഒരു പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ലിക്വിഡ് മതിയിട്ടാണ് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഒരു സ്പോഞ്ച് വെച്ച് ഞാൻ ഇവിടെ വലിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം. അപ്പൊ ഇതാ ചായക്കറ പാത്രത്തിലുള്ള ചായക്കറയും അതേപോലെ ഈ ഒരു ഗ്ലാസ്സിലൊക്കെ ചായക്കറ ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു തവീന്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചായ ഇളക്കുന്നത് കാരണം അതിന്റെ ആ ഒരു കറ ഉണ്ടാവും അവിടെ തന്നെ. അപ്പൊ ഈ കറകളൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തേച്ചൊരിച്ച് കൊടുക്കുമ്പോൾ ഇനിയിപ്പോ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പോ സോപ്പുപൊടി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന ഈ ഒരു ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ലിക്വിഡ് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും പാത്രങ്ങളും എല്ലാം നമുക്ക് വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. ദോശമാവ് ബാക്കി ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയണ്ട കേട്ടോ. ഉജാല എന്തായാലും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. അതേപോലെ തന്നെ പേസ്റ്റും ഇത് രണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് ഈ ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പും നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പിന്റെ ഒരു കോലം കാണേണ്ട വിധം തന്നെയാണ്. മീൻ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണമയ ഉണ്ടാവും, അതേപോലെ കറിയൊക്കെ നെൽത്തോട്ടേക്ക് വീണിട്ടുള്ള ആ ഒരു കറിന്റെ പാടുകളും അതേപോലെ മെഴുക്കും എല്ലാം ആ ഒരു സ്റ്റൗവില് മുഴുവനായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ പോയി കിട്ടാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മതിട്ടോ. അത് കുറച്ച് ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പോഞ്ചിന്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രബ്ബറിന്റെ സ്പോഞ്ച് ഭാഗം വെച്ചിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഒരിച്ചെടുക്കട്ടോ. മെല്ലെ ഒരിച്ചെടുക്കുമ്പോഴേക്കും നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു കോട്ടന്റെ തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് കുറച്ച് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് അടുപ്പിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഈ ഒരു കോട്ടന്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഈ ഒരു മാവ് വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരിക്കുമോ എന്നുള്ളത്. അതിനാണ് നമ്മളിത് വിനാഗിരി വെച്ചിട്ട് ലാസ്റ്റ് തുടച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. വിനാഗിരിന്റെ ആ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും പ്രാണിയോ ഉറുമ്പോ പാറ്റയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. വിനാഗിരിന്റെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് കോട്ടന്റെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഇതേപോലെ ഒഴിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്റ്റവ് ക്ലീൻ ആയി കിട്ടും ചെയ്യും. മാത്രമല്ല നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ വിനാഗിരിന്റെ ആ ഒരു സ്മെല്ലുള്ളത് കാരണം അതിലേക്ക് പ്രാണിയോ പാറ്റയോ കൂറയൊന്നും വന്നിരിക്കൂല കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ ഇതേപോലെ ഗ്യാസ് അടുപ്പൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു പ്ലേറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഈ ഒരു അരികു വശത്തൊക്കെ നന്നായിട്ട് കറി ഓവിയതിന്റെ ആ ഒരു പാടുകളും അതേപോലെ മീൻ വറുത്തതിന്റെ മെഴുക്കൊക്കെ പറ്റി കൈയെത്താത്ത ഭാഗങ്ങളാണ് അവിടെ എല്ലാം. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുവരില്ലല്ലോ ഈ ഒരു സൈഡിലൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു സ്പോഞ്ചിന്റെ ഈ ഒരു അറ്റം കൊണ്ടിട്ട് ഇതേപോലെ തുടച്ചെടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെയൊക്കെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അതെല്ലാം. അപ്പൊ എന്റെ ചാനലിൽ ഇതിന്റെ മുന്നേ ഞാൻ കുറേ ടിപ്പുകൾ ഉപകാരപ്രദമായിട്ടുള്ള കുറേ ടിപ്സുകൾ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ദാരിയാസ് കിച്ചൺ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ ഒന്ന് ദാരിയാസ് കിച്ചൺ അടിച്ചിട്ടൊന്ന് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫ്രൈ പാനൊക്കെ എടുക്കുന്ന സമയത്ത് എന്തായാലും അതിൽ എണ്ണമയ ഉണ്ടാവും. നമ്മൾ മീൻ വറുക്കുന്നതും അതേപോലെ എന്തെങ്കിലും കറികളൊക്കെ വറവിടുന്നതൊക്കെ ആയിരിക്കുമല്ലോ ഫ്രൈ പാന്. അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണമയം പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാനിലേക്ക് ഇതേപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ മൈദയോ ആട്ടയോ എന്ത് പൊടിയാണോ ഉള്ളത് അത് ഇതേപോലെ കുറച്ച് ഇട്ടതിന് ശേഷം നമുക്കൊരു
പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ എടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ പാനിൻ്റെ ഈ ഒരു അരികു വശത്തും ഈ ഒരു ഉള്ളിലും എല്ലാ ഭാഗത്തും ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഈ ഫ്രൈ പാൻ നന്നായിട്ടൊന്ന് കഴുകിയപ്പോഴേക്കും ഇതിലുള്ള ആ ഒരു മെഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ പാനിലെ മെഴുക്ക് എത്രയും പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് സോപ്പോ സോപ്പും പൊടിയോ ലിക്വിഡൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കുറച്ച് പൊടി ഇട്ടിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തൊന്നും ആക്കിയിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്രൈ പാനിലുള്ള എണ്ണമയെല്ലാം പോയിട്ട് നമുക്ക് പുതിയതുപോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പൊടി ആട്ടയോ മൈദയോ എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകി നോക്കട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.